ഈ ഷിഹാബ് ആകാശത്ത് അള്ളാഹു എന്ന് എഴുതി കാണിക്കുന്നതായി ദൃശ്യമാകുന്നതിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ചാണ് ഞാൻ ചെയ്തത് അതിൽ ചിലരെങ്കിലുമൊക്കെ കമൻ്റ് എഴുതി അള്ളാഹുവിനെ പരിഹസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ പരിഹസിക്കാനോ അള്ളാഹുവിനെ വിലയിരുത്താനോ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കഴിവുകളെ അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം നിക്ഷിപ്തമായ കഴിവുകളെ വേറെ ആരോടും ഏതെങ്കിലും ആരോപിക്കാനോ ഒന്നും ശേഷിയുള്ള ഒരാളല്ല ഞാൻ അങ്ങനെ ഒരു ചിന്തയിൽ പോലും എനിക്കില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി മെസ്സഞ്ചറിൽ ഒരു കുറിപ്പിടുകയുണ്ടായി ആ കുറിപ്പിൽ താങ്കളുടെ വീഡിയോ കണ്ടപ്പോൾ താങ്കൾ ഷിഹാബിനെ പരിഹസിക്കുന്നതായി തോന്നിയെന്നും തനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഒരു തക്കാളി മുറിച്ചപ്പോൾ അള്ളാഹു എന്ന് കണ്ടുവെന്നും അതൊരു ഉസ്താദിനോട് പറഞ്ഞ് ഫോട്ടോ എടുത്തു വച്ചുവെന്നും എന്നാൽ അതിൻ്റെ വെള്ളം വലിഞ്ഞു പോയപ്പോൾ അതങ്ങ് ഇല്ലാതായിപ്പോയെന്നും അതൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാകുന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് ആ സഹോദരി കുറിപ്പെഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഇതൊരാളിൻ്റെ മാത്രം പ്രശ്നമല്ല ഈ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് ചൂഷണങ്ങൾക്ക് ഇത്തരം ചില തോന്നലുകളും അടിസ്ഥാനമില്ലാത്ത ചില കാര്യങ്ങളും അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഗുരു നിത്യചൈതന്യേത്തി പറഞ്ഞത് എല്ലാ അനിത്യതയുടെ ഉള്ളിലും നിത്യത സുപ്രതിഷ്ഠിതമാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാ നശിച്ചു പോകുന്ന വസ്തുക്കളുടെ ഉള്ളിലും നിത്യമായ ഒരു ചൈതന്യം ഒരു ഈശ്വര ചൈതന്യം മുദ്രപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് ചിരപ്രതിഷ്ഠിതമാണ് എന്നാണ് ഗുരു നിത്യചൈതന്യേതി പറഞ്ഞത് അതായത് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾക്കുള്ളിലും ഈ സൃഷ്ടിയുടെ സൃഷ്ടാവിൻ്റെ മുദ്ര കാണാൻ കഴിയും അത് നമ്മൾ കാണുന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ട് മാത്രമല്ല അകക്കണ്ണുകൾ കൊണ്ടാണ് കാണേണ്ടത് മണ്ണിൻ്റെ സ്വഭാവത്തിൽ വലിപ്പത്തിൽ ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നതിൽ മലകളെ ഇങ്ങനെ നാട്ടി നിർത്തിയിരിക്കുന്നതിൽ അതുപോലെ തന്നെ സമുദ്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നതിൽ മനുഷ്യൻ്റെ രൂപത്തിൽ ജീവിതത്തിൽ ഭാവത്തിൽ ആരോഗ്യത്തിൽ ഒക്കെ ഒക്കെ ഈ സൃഷ്ടാവിൻ്റെ വൈഭവം കാണാവുന്നതാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളെ മറ്റ് ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു മതത്തിൽ മാത്രമല്ല പല മതങ്ങളിലും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പാല് കുടിക്കുന്ന ഗണപതിയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ ആലിലയിൽ തൂങ്ങിക്കിടക്കുന്നതായി ചിലർ കണ്ടു എന്ന് പറയുന്ന ചില സംഗതികളുണ്ട് അതുപോലെ യേശു ക്രിസ്തുവിനെക്കുറിച്ചും ക്രൈസ്തവ മതത്തിലെ ചിലരൊക്കെ ചില സ്വപ്നദർശനമെന്നോ അല്ലെങ്കിൽ മറ്റു പല പേരുകളിലോ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട് അതിൻ്റെ ഒന്നും തുടർച്ചയായി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായി മാത്രമേ ഈ അള്ളാഹു എന്ന് എഴുതി കാണിച്ചു എന്ന് പറയുന്ന കാര്യത്തെയും കാണാൻ കഴിയൂ ഇത് ഏതെങ്കിലും തരത്തിൽ വിശ്വാസപരമായി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണെന്ന് മാത്രമല്ല ഇനി മറ്റൊരു കാര്യം കൂടി ഇതിലുള്ളത് ഇത്തരം സംഗതികളെയാണ് ഈ ദുർമന്ത്രവാദികളും അതുപോലെയുള്ള ആളുകളുമൊക്കെ പല കാര്യങ്ങൾക്കായും ഉപയോഗിക്കുന്നത് ഞാൻ കൂടി സാക്ഷിയായ ഒരു സംഭവമുണ്ട് അത് മറ്റൊന്നുമല്ല ഒരു മന്ത്രവാദിയുടെ അടുത്ത് ഒരു കുടുംബം പോയപ്പോൾ ഞാനും ഒന്നൊപ്പം പോയി ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് കാണാനായി അപ്പോൾ അദ്ദേഹം ചെയ്തത് വെള്ളത്തിൽ ഈ കുടുംബത്തിലെ ആളുകൾ എത്ര പേരുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് കർപ്പൂരം ഒടിച്ച് വെള്ളത്തിലിട്ടു വെള്ളത്തിലിട്ടിട്ട് ആ കർപ്പൂരത്തിന് തീ കൊടുത്തു അപ്പം തീ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു വെള്ളം അനങ്ങുമ്പോൾ ഈ കർപ്പൂരങ്ങൾ അടുത്തടുത്തേക്ക് വരും ദൂരേക്ക് പോകും അപ്പോൾ മക്കളെന്ന് പറയുന്നത് കൊച്ചു കഷ്ണങ്ങൾ മാ ഭാര്യയും ഭർത്താവും വലിയ കഷ്ണം അപ്പം ഇവർ അടുത്തേക്ക് വരുമ്പോൾ ഇദ്ദേഹം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ നിങ്ങൾ വഴക്കിടാൻ വരുന്നു മക്കൾ ദൂരോട്ട് പോകുന്നു അതാ ഒരു മോനകത്തേക്ക് വരുന്നു നിങ്ങൾ ഇതാണ്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സാധാരണ വീടുകളിൽ വഴക്കിടുമ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതിനെ ഈ പറയുന്ന ഡെമോൺസ്ട്രേഷനിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ അത് കണ്ടു ഇത് കണ്ടു അവരെ കണ്ടു അവരോട് അവരോടടുപ്പമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ നാട്ടിൽ കച്ചവടക്കാരായ തങ്ങന്മാരും അവലിയാക്കന്മാരും ഒക്കെ ജനിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ സൂക്ഷ്മതയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് മുന്നിൽ നിശ്ശബ്ദമാകുക മാത്രമല്ല അതിനെതിരെ സംസാരിക്കുക കൂടി ചെയ്യേണ്ടത് വിശ്വാസി സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഏതായാലും തക്കാളിക്കുള്ളിൽ കണ്ടോ അല്ലെങ്കിൽ സോപ്പോട്ടിക്കുള്ളിൽ കണ്ടോ അല്ലെങ്കിൽ ആകാശത്തെ ആകാശത്തെഴുതി കാണിക്കുന്നത് കണ്ടോ ഇതൊന്നും എന്തെങ്കിലും തരത്തിലുള്ള വലിയ അനുഗ്രഹമായോ ഔദാര്യമായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ സവിശേഷമായ എന്തോ ഒരു അനുഗ്രഹം ആകാശത്തു നിന്ന് കൊഴിയുന്നു എന്നുള്ള തരത്തിലേക്കൊന്നും ചിന്തിക്കേണ്ട യാതൊരർത്ഥവും അടിസ്ഥാനവും ഇതിലില്ല ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ചിലരുടെ തോന്നലുകളാണ് അത് ചില മാനസിക നിലയുടെ ഭാവമാണ് കയറ് കണ്ട് പാമ്പായി തോന്നുന്നതും അല്ലെങ്കിൽ ഞാൻ അകത്ത് അടുത്തേക്ക് വന്നപ്പോൾ കുർഹാൻ അനങ്ങുന്നതായി തോന്നുന്നു പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായ ഒരു വലിയ വിപ്ലവമാണ് വിശുദ്ധ കുർഹാനിനകത്ത് മുടിയിരിക്കുന്നു അത് മദീനയിലോ മക്കത്തോ എവിടെയോ ജനിച്ച ഒരു കുഞ്ഞ് ജനിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് സംശയത്തിന് വേണ്ടി എൻ്റെ മുടി വേണമെങ്കിൽ കുർഹാനിൽ നോക്കിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ എൻ്റെ കൗമാരത്തിൽ ഓർക്കുന്നു എല്ലാവരും കുർഹാൻ മറിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് മുടിയുണ്ട് എങ്ങനെ മുടി ഉണ്ടാവുന്നത് അതിരുന്ന് ഓതുമ്പോൾ സ്വാഭാവികമായി തുറന്നിട്ടുള്ള കുർഹാനുകളിൽ നമ്മൾ ഓതുകയും ഒക്കെ ചെയ്യുമ്പോൾ മുടിയൊക്കെ തെളിച്ചു വീഴാം അപ്പോൾ അതൊരു വലിയ സംഭവമായി ചിത്രീകരിച്ച് അതിനെ വേറൊരു തരത്തിൽ മാർക്കറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് ഇത്തരം തോന്നലുകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ഇതിനെ സംബന്ധിച്ച് എന്നോട് ഒരു ഉസ്താദ് പറഞ്ഞ സംഭവം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ് അതായത് സൗദിയിൽ വളരെ സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനാണ് പണ്ഡിതനാണ് ഒക്കെ ശരിയാണ് മാസപ്പിറവി കാണുന്നതിന് വേണ്ടി അവിടെ പോയി കുറച്ച് കൂട്ടരുമായി നോക്കാൻ നിന്നപ്പോൾ അദ്ദേഹം മാത്രം മാസപ്പിറവി കാണുന്നു ബാക്കി ആരും കാണുന്നില്ല ആകെ ആശയക്കുഴപ്പമായി അടുത്ത ദിവസം ഉച്ചയ്ക്ക് കൊണ്ടുപോയി നോക്കിയപ്പോഴും അദ്ദേഹം ഇതുപോലെ തന്നെ മാസപ്പറവി കാണുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അത് മാസപ്പറവിയല്ല അദ്ദേഹത്തിൻ്റെ കാഴ്ചയുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഒരു സ്ഥിതി ഇനി ഇതിൻ്റെ ഈ ചെറിയ മനോരോഗം മൂത്ത് മൂത്ത് വലുതായി കഴിയുമ്പോഴാണ് ചില പണ്ഡിത വേഷധാരികളായ ആളുകൾ ഈ മൈക്കിൻ്റെ മുമ്പിൽ ഇരുന്നു ഇങ്ങനെ എന്നോട് ജിന്നു വന്നു പറഞ്ഞു പ്രത്യേകമായി ദുവാ ചെയ്യാൻ പറഞ്ഞു അവരെ വീട്ടിലൊരു വഴക്കുണ്ടായി അതുകൊണ്ട് എന്നോട് ദുവാ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ വീഡിയോ ക്ലിപ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഞാനിപ്പോൾ അത് കാണിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഏതായാലും അത് അതിൻ്റെ വലിയ ഇനമാണ് ഇത് മൂത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിൻ്റെ തോന്നലുകളോ അത്തരം കാര്യങ്ങളോ ആണ് ഇതൊന്നും ഒരു പ്രത്യേകിച്ച് യാതൊരു കാര്യവും ഇല്ല ഇത്തരം തോന്നലുകൾ കൊണ്ട് കട്ടിലിൽ നോക്കിയാലും കിടക്കയിൽ നോക്കിയാലും ഭിത്തിയിൽ നോക്കിയാലും ഒക്കെ ഇതുപോലെ പലതും തോന്നും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓം എന്ന് കാണണമെന്ന് തോന്നുന്നവർക്ക് ഓം എന്ന് തോന്നും ചിലർ മരത്തിൻ്റെ കൊണ്ട് താണ്ട ഓം എന്ന് എഴുതിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള എത്രയോ വീഡിയോസ് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തക്കാളിക്കകത്ത് കാണുന്നതും മരത്തിൻ്റെ പേരിൽ കാണുന്നതും ഒന്നുമല്ല ദൈവിക ചൈതന്യം എന്നുള്ള കാര്യം ഈ എല്ലാ വിശ്വാസികളും മനസ്സിലാക്കണം ഇതൊക്കെ പലതരത്തിലുള്ള തന്ത്രങ്ങളും തട്ടിപ്പുകളും വേലകളും അല്ലെങ്കിൽ മനോവൈകല്യങ്ങളും ഒക്കെ ആണെന്ന് തിരിച്ചറിയുകയും വേണം രണ്ടാമത് ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ അങ്ങനെ വലിയ എന്താ പറയുന്നത് കച്ചവടക്കാരായ ഒക്കെ മാറുന്നത് ഇത്തരം ചില വെളിപാടുകളിലൂടെയും ചിന്തകളിലൂടെയും ഒക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ചിലരോട് പറയുന്നത് അതായത് ജിബിലീൽ അലൈഹ് ഇസ്ലാമിനോട് മുമ്പേ നടക്ക് മുംബൈ നടക്ക് എന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞ് ചില തെളിവുകളുമായി വരുന്നവരുണ്ടല്ലോ അല്ലെങ്കിൽ നബി വന്ന് കഞ്ഞി കുടിച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നത് എത്ര കണ്ടതുപോലെയാണ് ഓരോരുത്തരും വ്യാഖ്യാനിക്കുന്നത് അതുപോലെയുള്ള ഒരു വ്യാഖ്യാനം മാത്രമായി ഇതിനെ കാണേണ്ടതുള്ളൂ ഇതിൻ്റെയൊക്കെ പിന്നിൽ പലതരം ലക്ഷ്യങ്ങളുണ്ട് ഇപ്പോൾ യാത്ര പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നു ഇറാക്കിലെത്തി സൗദിയിലെത്തി എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയൊന്നും കാണില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ തലക്കെട്ടുകൾ തന്നെ മാറി വരുന്നത് നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും കണ്ടില്ലേ ഷിഹാബുക്ക അവിടെ ചെന്നപ്പോൾ ഈ അമ്മയുടെ കരച്ചിൽ ഉടനെ മറ്റൊരിടത്ത് ചെന്നപ്പോൾ ദേ പോലീസുകാരൻ സല്യൂട്ട് അടിക്കുന്നു വേറൊരിടത്ത് ചെന്നപ്പോൾ ദേ പതാക ഉയർത്തുന്നു മറ്റൊരിടത്ത് ചെന്നപ്പോൾ സ്ത്രീകളെല്ലാവരും സ്വീകരിക്കാൻ വന്നു അവരുടെ നടുക്ക് നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഒരു സ്ത്രീത കണ്ണിൽ നിന്ന് കണ്ണീരിറ്റിറ്റ് വീഴുന്നു ഇതൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്തകളുടെ പ്രകമ്പനം സൃഷ്ടിക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്ന ചില തലക്കെട്ടുകളും ചില കാര്യങ്ങളുമാണ് ഇതൊക്കെയായി എന്തു ബന്ധമാണ് ഹജ്ജിനുള്ളത് ഹജ്ജിൻ്റെ യാത്രയ്ക്കുള്ളത് ഇതിലൊന്നും ഒരു കുന്തവുമില്ല അവിടെ ആകെയുള്ളത് ലബൈക്ക് അള്ളാഹുമ ലബെയ്ക്ക് എന്ന് ചൊല്ലിക്കൊണ്ട് എത്രയും വേഗം നാഥൻ്റെ വിളിക്കുത്തരം നൽകാനെത്തുന്ന ഒരു വിശ്വാസിയുടെ നിഷ്കളങ്കമായ ഭാവമാണ് ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനം അതുകൊണ്ട് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറയുമ്പോൾ ഇനി പലതരം വെറൈറ്റികൾ ഇതുപോലെ വരും എന്ന് മാത്രവുമല്ല ഇനി ഷിഹാബിനെ പിന്തുടർന്ന് അടുത്തൊരാൾ കൂടി നടക്കാൻ പോകുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഈ നടത്തം ഒരു ഐ ടി മേഖലയിലെ സ്റ്റാർട്ടപ്പ് ബിസിനസ് പോലെ ഒരു വലിയ വരുമാനമുള്ള മാർഗമായി തീരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രത്യേകിച്ച് ഈ നെയ്യത്തൊന്നും വേണമെന്നില്ല ഇപ്പം ഞാനും മൂന്ന് വ്ളോഗർമാരും കൂടി ഒറ്റ നടത്തം നടന്നാൽ തിരിച്ചുകൂടെ വരുമ്പോഴേക്കും ഈ പറയുന്നത് പോലെ ആളുകളെ കണ്ടു ഗ്രാമങ്ങളെ കണ്ടു ദേ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഉടനെ കുറച്ച് സാമൂഹ്യ മാധ്യമത്തിൽ അതായി ഇതായി ബഹളമായി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഈ കുറിപ്പയച്ച സഹോദരി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ തക്കാളിയും മാങ്ങയും കണ്ട് ഇതിൻ്റെ പുറകിൽ പോയവരൊക്കെയാണ് പിന്നീട് പലപ്പോഴും മതം വിട്ടുപോയതും അല്ലെങ്കിൽ ഭ്രാന്തായി തീർന്നതും എന്നുള്ള കാര്യം മറക്കാതിരിക്കാം അള്ളാഹുലുള്ള വിശ്വാസം അജഞ്ചലമാണ് കർമ്മങ്ങൾ ലളിതമാണ് ആ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ വൃത്തിയായി അനുഷ്ഠിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ കടമ അതിൻ്റെ അപ്പുറത്ത് നടക്കുന്ന ഇത്തരം കോലാഹലങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നോക്കി സമയം കളയേണ്ടതില്ല വെറുതെ തക്കാളി കണ്ടിച്ച് വെച്ച് ഉണക്കി കളയേണ്ടതുമില്ല